ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും. എൻ്റെ പേര് ഗോപിക. അന്നേരം ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. എല്ലാവരുമായിട്ടുള്ള ചേച്ചിയും ഏട്ടനും മോളും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ്. അന്നേരം ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അന്നേരം വൈകുന്നേരം പണിക്കാരുണ്ടായിരുന്നു. അന്നേരം അവർക്ക് ചായ കൊടുക്കണം. ഇന്നാണെങ്കിൽ പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായയാണ് ആക്കിയത്. ഏച്ചി അതിന് വേണ്ടിയിട്ട് കട്ടൻ ചായ ആക്കുന്നുണ്ട്. അന്നേരം ഞാൻ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത്, അന്നേരം പിന്നെ ഞാനാണെങ്കിൽ പാൽപ്പൊടി ആണെങ്കിൽ ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കട്ടൻ ചായ അതിലേക്ക് ഒഴിച്ച് ചെയ്ത്, കൂടുതലും ഇവിടെ പാൽച്ചായ തന്നെയാണ് ആക്കാറ്. ഇന്ന് പിന്നെ പാൽപ്പൊടിയുടെ ചായ ആക്കിയത്. അന്നേരം പിന്നെ വൈകുന്നേരം അവർക്ക് ചായയെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവർ ഒരു വൈകുന്നേരം 5 മണി 5:30 ആയപ്പോഴത്തേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മുടെ വാർപ്പ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. വാർപ്പ് കഴിഞ്ഞതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതെല്ലാം എടുക്കാനായിട്ട് അതിൻ്റെ ആൾക്കാരെല്ലാം വന്ന്. അന്നേരം പിന്നെ നമുക്ക് ആ ടൈമിൽ നമുക്ക് പുറത്ത് ഭക്ഷണമൊന്നും ആക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഫുൾ പൊടിയും മണ്ണും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ രാത്രിയിലേക്ക് ഉള്ള ഫുഡെല്ലാം ആക്കാനായിട്ട് കുറച്ച് ലേറ്റായി. അന്നേരം ഏച്ചിയുടെ ഏട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാവരും വിഷ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ അന്നേരം അതിൻ്റെ ഇടയിൽ ഞാനും ഏട്ടനും കൂടി ഒന്ന് വൈകുന്നേരം ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും ഏട്ടനും ഒന്ന് പുറത്തൊന്ന് പോയി. പുറത്തെല്ലാം ഇപ്പം നല്ല പഴയതുപോലെ തന്നെ തിരക്കെല്ലാം ആയി തുടങ്ങിയിട്ടെല്ലാം ഉണ്ട്. ഞങ്ങൾ പിന്നെ ഒരു കടയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങിയത്. അങ്ങനെ എല്ലാ കടകളിലൊന്നും പോത്തൊന്നുമില്ല. അന്നേരം അവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയത്. അന്നേരം ഏച്ചിയുടെയും ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ വിചാരിച്ച് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളും പിന്നെ ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന്, അന്നേരം കേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഫ്രഷ് ക്രീം എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന്. അന്നേരം നമ്മൾ ഇന്ന് കേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്, മൈദ വെച്ചിട്ടൊന്നുമല്ല. വീട്ടിലുള്ള മൈദാപ്പൊടിയും പിന്നെ മുട്ടയും എല്ലാം വെച്ചിട്ടാണ്, നല്ല അടിപൊളി കേക്കാണ്. മൈദ വെച്ചിട്ട് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ആ കേക്കിൻ്റെ റെസിപ്പിയൊന്നും ഇടുന്നൊന്നുമില്ല. ജസ്റ്റ് കേക്ക് ആക്കുന്നത് മാത്രം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അന്നേരം പിന്നെ അവർ പിന്നെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് അവർ പിന്നെ ഒരു 10-20-30 മിനിറ്റ് കൊണ്ട് അവർ പോയി. അന്നേരം പിന്നെ ഏച്ചിയും മോളും അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ചെറുതിന് കളിക്കാനായിട്ട് ആരുമില്ല, അതുകൊണ്ട് മുറ്റത്തിരുന്ന് എന്തെല്ലോ ഇങ്ങനെ മണ്ണിലിരുന്ന് കളിക്കുന്നു. അന്നേരം പിന്നെ നേരത്തെ തന്നെ അമ്മയ്ക്ക് കഴിക്കാനുള്ള അമ്മയ്ക്കും അച്ഛനും കഴിക്കാനുള്ള ഗോതമ്പ് ദോശ ആക്കി ഏച്ചി അതെല്ലാം ഒന്ന് ചുട്ടെല്ലാം എടുത്ത്, അമ്മയിങ്ങനെ പുറത്തിങ്ങനെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഓരോന്നെല്ലാം ചിന്തിച്ചിട്ട് ഇങ്ങനെ പുറത്തിരിപ്പുണ്ട് ആള്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാണ്. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അന്നേരം പിന്നെ വൈകുന്നേരം ഞങ്ങൾ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കപ്പയാക്കി. അന്നേരം കപ്പയെല്ലാം അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഞാനെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്ത് അമ്മ പിന്നെ അതെല്ലാം ഒന്ന് കഴുകിയെല്ലാം എടുത്ത് അന്നേരം നമ്മളിതാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാനായിട്ട് വെച്ച്, വെള്ളം തിളയ്ക്കാൻ നേരത്ത് ഞാനത് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് ഏച്ചി അവിടെ എല്ലാം ഒന്ന് ഫുള്ളൊന്ന് അടിച്ച് വാരി കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏച്ചിയും കൂടെ ഉള്ളതുകൊണ്ടൊരു സഹായമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കാനെല്ലാം കൂടുകയെല്ലാം ചെയ്യും. പിന്നെ നമ്മൾ ഈ തിളക്കുന്ന ഈ വെള്ളത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ നമ്മുടെ ചീനി പുഴുങ്ങിയെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ കറിവേപ്പിലയുടെ എല്ലാം ഫ്ലേവർ നമ്മുടെ ചീനിയിലേക്ക് ഇറങ്ങി വരും. ഓരോ നാട്ടിൽ ചീനി, കൊള്ളിക്കിഴങ്ങ്, കപ്പ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. എൻ്റെ നാട്ടിലെല്ലാം ചീനി എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം കൂടുതലും പറയുന്ന കപ്പ അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് അങ്ങനെയാണെന്ന് പറയുന്നത്. നല്ല അടിപൊളി ചീനിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്നേരം വൈകുന്നേരം പിന്നെ ഒരു പെട്ടെന്നൊരു മഴക്കാറെല്ലാം വന്ന്, ഭയങ്കര പെട്ടെന്ന് മഴക്കാറും എല്ലാം വന്ന് അങ്ങനെ ഇരുണ്ട് മൂടിക്കെട്ടിയതുപോലെ. പക്ഷെ മഴയൊന്നും പെയ്തൊന്നുമില്ല. ഇതിന് കളിക്കാനൊന്നും ആരും ഇല്ലാതുകൊണ്ട് ഇങ്ങനെ ഓരോന്നെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ നടപ്പുമുണ്ട്. ഒന്നും തിരിയുന്നില്ല, എന്നാ ചെയ്യേണ്ടേന്ന്. അന്നേരം നമുക്ക് വെള്ളം വന്നായിരുന്നു പുറത്ത്.
അന്നേരം അത് വെള്ളം മറ്റേ ഇതിൻ്റെ വെള്ളം പൈപ്പിൻ്റെ വെള്ളം വന്നപ്പോൾ ഏട്ടൻ ആ വെള്ളമെല്ലാം ഒന്ന് ടാങ്കിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം എന്താണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, അതെല്ലാം വളർന്നു വരുന്നുണ്ട്. അന്നേരം കഴിഞ്ഞ ദിവസം പണിയിടുന്ന സമയത്താണെങ്കിൽ അവർ ഇത് പൂട്ടിയത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അന്നേരം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളമെല്ലാം വാങ്ങിയത്. അത് പിന്നെ അതുകൊണ്ട് ഏട്ടനാണെങ്കിൽ വെള്ളം വരുന്നതിന് നോക്കി ഇരുന്നിട്ട് പോയിട്ട് വെള്ളമെല്ലാം ടാങ്കിൽ അടിച്ചു കൊടുത്തത്. അന്നേരം കപ്പ അവിടെ സൈഡിൽ തിളയ്ക്കുന്നുണ്ട്. അന്നേരം പാസ്തയാക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇത് കുറച്ച് നാൾ മുമ്പ് വാങ്ങിയതാണ്. അതിൻ്റെ പകുതി ഞാൻ അന്നാക്കിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ മോള് വരുമ്പോൾ ആക്കാനും പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നത് പാസ്ത. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു എണ്ണ ഓയിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ നല്ലതായിട്ട് നമ്മുടെ കപ്പ നല്ലതായിട്ട് തിളച്ച് വരും. ഈ കറിവേപ്പിലയും ഇട്ടുകൊണ്ട് തിളച്ച് വരുമ്പോൾ നല്ല മണമാണ്, നമ്മുടെ മൂക്കിലേക്ക് നല്ല അടിപൊളിയായിട്ട് മണം അടിക്കും. അന്നേരം സാധാരണ ഞാനാണെങ്കിൽ നമ്മൾ ചീനി പുഴുങ്ങുമ്പോൾ ഞാനാണെങ്കിൽ കാന്താരിമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ച് പച്ച വെളിച്ചെണ്ണയും പുളിയെല്ലാം കൂടെ ഉടച്ച് ഉപ്പെല്ലാം കൂടെ ഇട്ട് ഉടച്ചാണ് കഴിക്കുന്നത്. ഇതിന്ന് ഒരു സവാള നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത്. സത്യം പറഞ്ഞാൽ ആ സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഗുണമാണ്, പെട്ടെന്ന് പണികളെല്ലാം തീരുന്നുണ്ട്. ഈ അരിയൽ പണി പെട്ടെന്ന് തീരുന്നുണ്ട്. അന്നേരം അതിലേക്ക് ചോപ്പ് സവാളയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ നമ്മുടെ പിഴിപുളി ഉണ്ടല്ലോ അതും ഉപ്പും പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഞെവടി എടുത്ത് അങ്ങനെ നമ്മുടെ പാസ്ത അതിൻ്റെ ഇടയ്ക്ക് കുക്കെല്ലാം ചെയ്ത് നമ്മൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് കുറച്ചല്ലാതെ തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പുറത്തെല്ലായിരുന്നു കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചേച്ചി അങ്ങനെ അധികം കഴിച്ചിട്ടൊന്നുമില്ല, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ അമ്മയും കഴിച്ചിട്ടില്ല. ഏട്ടനും മോളും ഇരുന്ന് അടിച്ച് വീശിയത് ആ ചമ്മന്തിയും കൂട്ടിയിട്ട് രണ്ടുപേരും കൂടി. ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ പോയിട്ട് ചമ്മന്തി ആക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ചീനിയുടെ കൂടെ കഴിക്കാനായിട്ട് ആ ചമ്മന്തി നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ തിന്നാനും നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അന്നേരം നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്കിനി പാസ്ത ആക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയൊരു സൈസ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു ക്യാപ്സിക്കവും ഒരു മൂന്ന് നമ്മുടെ ഉണ്ടമുളകുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ചോപ്പർ കൂട്ടാനുള്ളതുകൊണ്ട് പണി നമുക്ക് ഈ അരിയുന്ന കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. പിന്നെ ഇതിനെക്കൊണ്ട് വേറൊരു ഗുണമുണ്ട്, ഈ പച്ചക്കറികളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ അതെല്ലാം അങ്ങ് ഉള്ളിലെത്തുകയും ചെയ്യും. അല്ലാതെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നുള്ളിപ്പറക്കി മാറ്റിയൊക്കത്തേ ഉള്ളു. ഏട്ടനാണെങ്കിൽ പച്ചക്കറിയെല്ലാം ഇപ്പാണ് കഴിക്കാൻ തുടങ്ങിയത്. ഞാൻ വഴക്ക് പറയും ഈ പച്ചക്കറി കഴിക്കാത്തതിന്. ഏട്ടനാണെങ്കിൽ ഈ മാങ്ങ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, പച്ച മാങ്ങയാണെങ്കിൽ വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഇട്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറിന് കറിയൊന്നും വേണ്ട, അത് വെറുതെ ചോറിൻ്റെ കൂടെ പുരട്ടിയിട്ട് കഴിക്കും. വെറുതെ ആയാലും അത് മാങ്ങ തിന്നും. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. അങ്ങനെ നമുക്കിനി പാസ്ത റെഡിയാക്കാം. തീപ്പെട്ടിയിലാക്കുന്നതിനായിട്ട് അടുപ്പിന്റെ ഇടയിൽ വന്നിട്ടൊന്ന് ആക്ക്. ഇവിടെ എന്താ ഒന്ന് അങ്ങോട്ട് തീ കത്തിച്ചാൽ മതിയല്ലോ. എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കറികൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ സവാള, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അര സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇനി ഇതിലേക്ക് വേണ്ട മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ഒരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല, മാഗി ക്യൂബൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ ചേർത്ത് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഞാനിത് പച്ചക്കറി ഒന്ന് നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
ഇവിടെ ഇത് പച്ചക്കറി വെന്തിട്ടില്ലെങ്കിൽ ഏട്ടനും മോളും ഒന്നും കഴിക്കത്തൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഇവർ ഇതെല്ലാം കഴിക്കും, പച്ചക്കറി കഴിക്കും. ഇതിൻ്റെ അകത്ത് നുള്ളിപ്പുറക്കി എടുത്ത് കളയാനില്ലല്ലോ. ക്യാരറ്റും ക്യാപ്സിക്കവും ഉള്ളിയും എല്ലാം നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് ചോപ്പായിട്ടുണ്ട്. അന്നേരം എല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പം ഒന്നും അവർക്ക് എടുത്ത് കളയാനൊന്നും കാണത്തില്ല. ഇതൊന്ന് വാടി എന്ന് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് നമ്മുടെ ക്യാരറ്റ് ഇതെല്ലാം പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മുട്ടയിലേക്ക്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് ചിക്കി കൊടുക്കണം. ഇനി നമുക്ക് പച്ചക്കറിയായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അത് ഇല്ല, കുറച്ചേ ഉള്ളൂ. ഞാനതിട്ട് കുറച്ച് പിഴിഞ്ഞിട്ട് ചേർക്കുന്നു. കഴിഞ്ഞുപോയി. അന്നേരം നമ്മുടെ കയ്യിലുള്ള അത്രയും ചേർത്ത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് കുറച്ച് ചേർക്കുന്നത്. ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇവിടെ ചേർത്തൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് സോയാ സോസ്. സോയാ സോസ് അങ്ങനെ കണ്ടമാനം ഒന്നും ചേർക്കുന്നൊന്നുമില്ല, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് സോസിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂണിന് മേലെ ഇട്ടിട്ടുണ്ട്, അര ടേബിൾ സ്പൂണിന് അടുത്തായിട്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി. ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതാ നോക്കിയട്ടെ, ചെറുതിനൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കട്ടെ. എല്ലാവരെയും വയറെല്ലാം നിറഞ്ഞിരിക്കുക കപ്പയും ചമ്മന്തിയും എല്ലാം കഴിച്ചിട്ട്. അന്നേരം ഇത് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇന്ന് രാത്രിയിൽ ഇതായിരിക്കും എല്ലാവരുടെയും ഫുഡ്. അമ്മയ്ക്ക് കുളമ്പ് ദോശയാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെ എടുത്തു നോക്ക്. വെറുതെ പറയുന്നയാ.
ഞാനും ഏച്ചി ഏട്ടനും മോളും എല്ലാം ഇതാ പാസ്തയാണ് കഴിച്ചത്. പിന്നെ ചീനിയെല്ലാം കഴിച്ചതിനെ വയറിറഞ്ഞ് വേറെ പിന്നെ വേറെ രാത്രിയിൽ ആരും വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അത് തന്നെ ധാരാളമാണ് വയറിറിയാനായിട്ട്. പിന്നെ അമ്മയും അച്ഛനും ഗോതമ്പ് ദോശയും പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് തീയലാക്കിയായിരുന്നു. അന്നേരം പിന്നെ കേക്ക് ആക്കണം. അന്നേരം അതിന് വേണ്ടിയിട്ട് മുകളിൽ പാത്രം ഇരിപ്പുണ്ടായിരുന്നു. വലിയ പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് കണക്കായിട്ടുള്ള അടപ്പ് ഞാൻ വീട്ടിലാണെങ്കിൽ അന്ന് നമുക്ക് ഫുഡാക്കാൻ നേരത്തെ കൊണ്ടുപോയായിരുന്നല്ലോ. അത് ഞാൻ പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബാക്കിയെല്ലാ സാധനങ്ങളും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നെ അതങ്ങ് അവിടെ ഇരുന്നു മടിച്ച് 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 അത് അവിടെ അങ്ങ് വെച്ചിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കൂടി പോയി. വീട്ടിൽ പോയിട്ട് രാത്രിയായി, ഒരു 8 മണിയൊക്കെ ആയി കാണാം. അപ്പോൾ വീട്ടിൽ പോയിട്ട് പാത്രവും അതിൻ്റെ അടപ്പും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് വന്ന്. പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കേക്കിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാഞ്ഞത്. പിന്നെ ഫുൾ ചടപടയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ക്യാമറ വെക്കാനും ആവാനും ഒന്നും ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് കേക്ക് ആക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ചോക്ലേറ്റ് കേക്ക് ആക്കുന്നത്. ഗോതമ്പ് പൊടിയാണെന്നൊന്നും തോന്നുന്നില്ല. അന്നേരം ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അന്നേരം പിന്നെ അത് ബേക്കെല്ലാം ചെയ്യാൻ വെച്ച് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഏച്ചി എനിക്ക് പാത്രമെല്ലാം കഴുകി തരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാനും ഇങ്ങനെ സോപ്പിട്ടെല്ലാം കൊടുത്ത് ഏച്ചി എല്ലാം ഒന്ന് കഴുകിയെല്ലാം എടുത്തു തരുമെല്ലാം ചെയ്ത്. അന്നേരം ഈ കേക്കെല്ലാം ആക്കുന്ന ടൈമിൽ നമ്മൾ പാത്രം അന്നേരം തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പിന്നെ ഫുൾ ഉറുമ്പായിരിക്കും. രാവിലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ മതി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇതിൽ കറുത്ത വലിയ ഉറുമ്പായിരിക്കും. അതിൻ്റെ ഭയങ്കര ശല്യമായിരിക്കും. അതുകൊണ്ട് പിന്നെ പാത്രമെല്ലാം അന്നേരം തന്നെ ക്ലീൻ ചെയ്തെല്ലാം ഇട്ട് പിന്നെ അടുക്കളയെല്ലാം പാത്രമെല്ലാം കഴുകാനെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകിയെല്ലാം വെച്ച് ഫുൾ അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോയത്. അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ട് പോവാണെങ്കിൽ രാവിലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്രഷ്നെസ്സും പണിയെടുക്കാനായിട്ടെല്ലാവരും നല്ലൊരു മൂഡായിരിക്കും. ഇത് എല്ലാം നിരന്ന് കിടന്ന് അടുക്കളയൊന്നും വൃത്തിയില്ലാണ്ട് കിടക്കുവാണെങ്കിൽ പണിയെടുക്കാനായാലും അന്നത്തെ ദിവസം കുളവായതുപോലെയാണ്. ഇപ്പം എനിക്ക് ചില ടൈമിൽ നന്ന കഴിയാണ്ടിരിക്കുന്ന ടൈമിൽ ഇപ്പം പാത്രമൊന്നും കഴുകാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോപോലെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയും ആയിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഇപ്പം മാക്സിമം രാത്രി തന്നെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് തന്നെയാണ് കിടക്കുന്നത്. അന്നേരം പിന്നെ നമുക്ക് നാളെ നമുക്ക് അപ്പമാണ് ആക്കുന്നത്. അപ്പത്തിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ തേങ്ങയെല്ലാം ഒന്ന് ചിരകുന്നുണ്ട്. ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അന്നേരം ഞാൻ ഈസ്റ്റ് ആണെങ്കിൽ ഇല്ലായിരുന്നു. ഞാനത് വാങ്ങാനും മറന്നുപോയി. പിന്നെ ഞാൻ ഈസ്റ്റ് ഇല്ലാണ്ട് ചോറും തേങ്ങയും അരിയും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഞാനന്ന് അരച്ചെടുത്തത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കേക്കെല്ലാം റെഡിയായി കിട്ടി. അങ്ങനെ നമ്മൾ കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള കേക്കാണ് ആക്കുന്നത്, ക്രീമെല്ലാം ആക്കിയത്. അങ്ങനെ ഞാൻ ഇതുവരെ ഇങ്ങനെ കുളമാക്കിയിട്ട് ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല. ഫുൾ ചടപടാന്ന് പറഞ്ഞുകൊണ്ട് ആക്കിയെടുത്തത്. അങ്ങനെ പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പം തന്നെ ഏകദേശം ടൈം 12 മണി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ചേട്ടാ ബൈ.